ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു മഷിപ്പൂവിൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഈ മഷിപ്പൂ നമ്മൾ ഇന്ന് മുഴുവനായിട്ട് വരക്കുന്നില്ല, കളർ ചെയ്യുന്ന ഒന്നുമില്ല. കാരണം ഇത് വരക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഒരു ദിവസം മുഴുവനും ഇരുന്നൊന്ന് വരച്ച് തെറോ ചെയ്യേണ്ടതുണ്ട്. കാരണം ഇതങ്ങനെ എളുപ്പം നമുക്ക് ഇപ്പോൾ മ്യൂറൽ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് എളുപ്പം ചിലപ്പം വരക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത്. ഇത് മ്യൂറൽ പഠിക്കാതെ മ്യൂറൽ വരക്കുമ്പോൾ നമ്മൾ റോങ് ആയിട്ട് മാത്രമേ ഇത് വരക്കൂ. കാരണം ഞാനും ഇത് പഠിക്കുന്നതിന് മുന്നേ മ്യൂറൽ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കിരീടങ്ങളിലും അതുപോലെ ആഭരണങ്ങളിലൊക്കെ ഈ ഡിസൈൻ വരുമ്പോൾ എനിക്ക് തോന്നിയ പോലെ ഞാനങ്ങ് വരക്കലായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരിക്കലും. അതെനിക്കിത് മ്യൂറൽ പഠിച്ചതിന് ശേഷം മനസ്സിലായത്. ഇതാ ഇത് കണ്ടില്ല, ഇതൊരു മഷിപ്പൂവാണ്. അതുപോലെ വേറെ ഒരു മഷിപ്പൂടെ മനസ്സിലാവും. ഇതിൻ്റെ ഒക്കെ ഈ ഡിസൈൻ, ഇത് നമുക്കങ്ങനെ പെട്ടെന്ന് നമ്മളൊക്കെ തോന്നിയ പോലെ തന്നെ ഇതൊരു കൊന്നപ്പൂവാണ്. ഇതാ ഇതൊക്കെ ആഭരണങ്ങളിലൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഡിസൈൻ വരക്കണമെങ്കിൽ നമ്മൾ അത് കുറച്ച് പഠിച്ചേ പറ്റൂ. ഈ ഡിസൈൻ നമുക്ക് പെട്ടെന്നൊന്നും വരയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. സോ ഇതെങ്ങനെ വരക്കാന്നുള്ളതാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഇത് മാത്രമേന്ന് പറഞ്ഞിരുന്നുള്ളൂ, പെൻസിൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുന്നു മാത്രമേ ഉള്ളൂ. ഇത് എല്ലാവരും അതേപോലെ വരച്ച് നോക്കണം. അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിങ്ങനെ ഒരുപാട് മ്യൂറലും എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഞാനിതിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക തീർച്ചയായിട്ടും. അപ്പോൾ ഇനി വീഡിയോ കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ മഷിപ്പൂവിൻ്റെ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഭാഗം, അതെങ്ങനെ വരക്കുക എന്നുള്ളതാണെന്ന് പഠിക്കാൻ പോകുന്നത്. അത് നമ്മൾ വരയ്ക്കാൻ അതുമാത്രമായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനാദ്യം നമുക്കൊരു വര വരയ്ക്കാം. നമുക്കൊരു നേർ രേഖയിൽ നമുക്ക് വരച്ച് തുടങ്ങാം. അല്ലാതെ നമ്മളൊരു വൃത്തത്തിന് ചുറ്റും ആദ്യം വരച്ച് തുടക്കക്കാർക്ക് അത് കുറച്ച് പ്രയാസമായിരിക്കും. അതുകൊണ്ട് നമുക്ക് ആദ്യം ഒരു നേർ വരയിൽ തന്നെ വരച്ച് തുടങ്ങാം. ഇതുപോലെ ഒരു വരയിടുക. ഇത് അതിൻ്റെ ഒരു ഭാഗമാണ്. നടുവിൽ പ്ലെയിനായിട്ട് വരുന്ന ഒരു ഭാഗവും ഇല്ലേ, അതാണിത്. അപ്പോൾ അതിന് ചുറ്റും നമുക്കിനി ആ ഡിസൈൻ എങ്ങനെയാണ് നോക്കാം. ഇതാ ഇതുപോലെയാണ് വരക്കേണ്ടത്. ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് വരക്കുക. ഇതാ ഈ ഒരു ഡിസൈൻ, ഈ ഒരു റാ പോലെയുള്ള ഈ ഒരു ഡിസൈൻ, ഇത് കണ്ടിന്യൂസ് ആയിട്ട് വരക്കുകയാണ് വേണ്ടത്. പക്ഷേ അത് പെട്ടെന്നൊന്നും അങ്ങനെ വരക്കാൻ പറ്റില്ല. കുറച്ച് അതിനൊന്ന് പ്രാക്ടീസ് വേണം. ഒരു ദിവസത്തെ പ്രാക്ടീസ് എങ്കിലും ഒന്ന് ചെയ്യാം, അപ്പോൾ എളുപ്പമാവും. പിന്നെ ഇതാ ഇതുപോലൊരു ഡിസൈനും വേണം. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കുക. ഇതൊരു വൃത്തത്തിൻ്റെ ഉള്ളിൽ വരയ്ക്കുമ്പോൾ കുറച്ചും കൂടി ഡിഫിക്കൽട്ടായിട്ടായിരിക്കും. നമുക്കൊന്ന് നോക്കാം, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഞാനൊരു വൃത്തം വരയ്ക്കുകയാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് റഫായിട്ട് കാണിച്ചു തരാൻ വേണ്ടി മാത്രം വരയ്ക്കുന്നത്. നാളെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതൊന്ന് വരയ്ക്കുക. അതിന് മുന്നേ ഈ ഡിസൈൻ ഒന്ന് പഠിച്ചിരിക്കണം. ഓക്കെ, ദാ ഈ വൃത്തത്തിന് ചുറ്റും ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഈ ഒരു ഡിസൈൻ നാല് വശം വരണം. ആ ഒരു നടുവിലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിസൈൻ കണ്ടില്ലേ, ഇത് വൃത്തത്തിൻ്റെ കണ്ടില്ലേ, നാല് വശമുണ്ട് ഇത്. ഇതിലും ഇതേപോലെ നമുക്ക് നാല് റൗണ്ടായിട്ട് കൊടുക്കണം. നടുവിലുള്ള ആ പ്ലെയിനായിട്ടുള്ള അവിടെയാണ് നമ്മൾ ക്രോസ് ഇങ്ങനെ ക്രോസ് ആയിട്ടുള്ള ആ ഒരു വരയിടുന്നത് അവിടെയാണ്. അത് നാളെ വരക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. കണ്ടില്ലേ, ഇതാ ഈ ഒരു വര. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് മ്യൂറൽ പെയിൻറ്റിങ്ങിൽ. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചേ പറ്റൂ എന്തായാലും. കണ്ടില്ലേ, ഇതാ ഇതുപോലെയാണ് വരിക. ഇതുപോലുള്ള ഡിസൈൻസാണ് നോക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് തെറുവായിട്ട് വീട്ടിലിരുന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നമുക്ക് നാളെ വൃത്തിയായിട്ട് പെയിൻ്റൊക്കെ ചെയ്ത് വരയ്ക്കാം. ഓക്കെ, ബൈ.